വിദേശ രാജ്യങ്ങളിലൊക്കെ കല്യാണം കഴിയുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ ബൊക്ക പുറകിലോട്ട് ഇറങ്ങിയെന്ന് കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പക്ഷേ ചെരുപ്പറിയുന്ന ചിലരും നമുക്കൊപ്പമുണ്ട്. ആ ചെരുപ്പറിഞ്ഞിട്ട് അതിന്റെ ഹീലിന്റെ ദിശ നോക്കി കല്യാണം നടക്കുമോ നടക്കാതിരിക്കുമോ എന്ന് കണ്ടുപിടിക്കുന്ന ആ സംഭവല്ലേ? അത് തന്നെ. അവരുടെ വിശേഷമാണ് ഇനി. എത്ര രസകരമായാണല്ലേ ഓരോ രാജ്യത്തും ആളുകൾ ക്രിസ്മസിനെ വരവേൽക്കുന്നത്. വ്യത്യസ്തമായ ആഘോഷ രീതി മാത്രമല്ല വിശ്വാസങ്ങളും ഇതിന് പിന്നിലുണ്ട്. അത്തരത്തിലൊരു വിചിത്ര വിശ്വാസമുള്ള നാടാണ് നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്. ചെരിപ്പേറും ക്രിസ്മസും തമ്മിൽ എന്താ ബന്ധം എന്ന് ചെക്ക് റിപ്പബ്ലിക് സ്വദേശികളോട് ചോദിക്കരുത്. കാരണം ക്രിസ്മസ് ദിനം ചെരുപ്പറിയുന്നത് ഇവിടെ ഒരു ആചാരമാണ്. അവിവാഹിതകളായ പെൺകുട്ടികൾ ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് വീടിന്റെ പ്രധാന വാതിലിൽ പിന്തിരിഞ്ഞു നിന്ന ശേഷം തങ്ങളുടെ ഒരു ചെരുപ്പ് തോളിന് മുകളിലൂടെ പുറത്തേക്ക് വലിച്ചെറിയും. ചെരുപ്പിന്റെ ഹീൽ വാതിലിന് അഭിമുഖമായാണ് വീഴുന്നതെങ്കിൽ ആ വർഷം അവരുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ലത്രേ. ഇനി ചെരുപ്പിന്റെ മുൻഭാഗം വാതിലിന് അഭിമുഖമായി വീഴുമെന്നിരിക്കട്ടെ, ആ പെൺകുട്ടിയുടെ വിവാഹം ആ വർഷം തന്നെ നടക്കും. ആ വിശ്വാസമൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് ആ നാട്ടുകാർക്ക് മാത്രമേ അറിയൂ. എങ്കിലും നല്ല ആവേശമുള്ള ഒരു ആചാരം തന്നെയായിരിക്കും അത്. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ചിലരുണ്ട്. ക്രിസ്മസിന്റെ ഓർമ്മകളുമായാണ് ഡിസംബർ മാസത്തെ ലോകമെമ്പാടുമുള്ളവർ വരവേൽക്കുന്നത്. എന്നാൽ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ ജനുവരി വരെ കാത്തിരിക്കണം. ജനുവരി മാസം 7-ാം തീയതിയാണ് റഷ്യക്കാർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്താണ് കാരണം എന്നറിയണ്ടേ? മതപരമായ ആഘോഷങ്ങളുടെ ദിനങ്ങൾ കണക്കാക്കാൻ പഴയ ജൂലിയൻ കലണ്ടറാണ് ഓർത്തഡോക്സ് ചർച്ച് ഉപയോഗിക്കുന്നത്. അതിനാലാണ് ഡിസംബർ 25 പകരം ജനുവരിയിൽ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ജനുവരി 6-ാം തീയതി വൈകുന്നേരം ഈവനിംഗ് സ്റ്റാർ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതോടെ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 12 വിഭവങ്ങൾ അടങ്ങിയ അത്താഴമാണ് ക്രിസ്മസ് ദിനത്തിലേത്. 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കാനാണിത്. ചില രസകരമായ ആചാരങ്ങളും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നടക്കാറുണ്ട്. അതിലൊന്ന് അടുത്ത വർഷം മികച്ച വിളവ് ലഭിക്കാനായി വൈക്കോൽ തറയിൽ വിതറുക എന്നതാണ്. മാത്രമല്ല കോഴികളെ പോലെ കൂവുന്നതും റഷ്യൻ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാണ്. അടുത്ത വർഷം കോഴി ധാരാളം മുട്ടയിടാനാണത്രേ ഇങ്ങനെ ചെയ്യുന്നത്.